ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം എല്ലാവർക്കും. കൃഷിപാഠം യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളങ്ങനെ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് അങ്ങനെ റെഗുലറായിട്ട് പോയിടുന്നില്ല. അതിന് കാരണമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു ഉള്ളിയുടെ കൃഷി സീരീസ് നമ്മളിങ്ങനെ തുടരുകയാണ്. അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. അതായത് നമ്മൾ ഈ തുടങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നു 2-3 മാസം ആണ് ഇതിൻ്റെ ഒരു വിളവെടുപ്പ് കിട്ടാനായിട്ട് നമുക്ക് വേണ്ടി വരുന്നത് എന്നുള്ളത്. നമ്മുടെ ചില ഉള്ളിച്ചെടികളൊക്കെ ആ ഒരു എന്താ പറയുക, ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. അത്യാവശ്യം വലിപ്പമുള്ള ഉള്ളി ഒക്കെ അതിലേക്ക് ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഇത് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല. ഇനിയൊരു കുറച്ച് നാൾ കൂടി നിൽക്കട്ടെ എന്ന് വിചാരിക്കുന്നു, 2-3 ആഴ്ച കൂടി നിൽക്കട്ടെ എന്ന് വിചാരിക്കുന്നു. കുറച്ചും കൂടി വലിപ്പം വെക്കും. എല്ലാം അതേപോലെ വന്നിട്ടില്ല, 1-2 ചെടികൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതിന് എന്ത് ചെയ്യണം, എങ്ങനെയാണ് നടേണ്ടത്, അഴുകാതിരിക്കാൻ എന്ത് ചെയ്യണം, എങ്ങനെ നന്നായിട്ട് കിട്ടും, ഉള്ളി തന്നെയല്ല അതിൻ്റെ തണ്ടുകൾ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ കുറേയധികം കാര്യങ്ങൾ, എന്തെങ്കിലും സംശയം തോന്നാത്ത വിധം വളരെ വിശദമായി കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു. ചിലരെ സംബന്ധിച്ച് ബോറിംഗ് ആണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുക. ഒരുപാട് പേര് ചെയ്ത് നോക്കിയിട്ട് ഞങ്ങൾക്ക് റിസൾട്ട് ആയി വരുന്നുണ്ട്, ഞങ്ങൾക്ക് ഉള്ളി കിട്ടുന്നുണ്ട്, അതുപോലെ വളർന്നു വരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ വാട്സാപ്പിലൊക്കെ പറയാറുണ്ട്. മറ്റേ ഫേസ്ബുക്ക് പേജിലുമൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ, നമ്മളിതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാനലിൽ പങ്കുവെക്കുന്നത്. ഇനി നമ്മൾ ഒരു ബ്രേക്ക് അല്ലെങ്കിൽ അധികം റെഗുലറായിട്ട് വരാത്തതിൻ്റെ ഒരു കാരണം പറഞ്ഞിരുന്നു, കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ പാർട്ട് പാർട്ടായിട്ട് ഇടാതെ എല്ലാം അറ്റ് എ ടൈം ഒറ്റ വീഡിയോ ആയിട്ട് ഇടുക എന്നുള്ളതാണ് ഞാൻ ഇനി ശ്രമിക്കുന്നത്. നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ എന്നോട് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വെറുതെ കളയുന്ന ഉള്ളി ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഒരു ഉള്ളി നട്ടാൽ ഒന്നാന്നുള്ളതല്ല ഔട്ട്പുട്ട് കിട്ടുക, 3-4 ചിലത് 1 2-3 അങ്ങനെയൊക്കെ കിട്ടാനുള്ള സാധ്യതയാണ് നമുക്കുള്ളത്. വലിയ പ്രയാസമൊന്നുമില്ല. എനിവേ, നമുക്കിനി വരുന്ന കമ്മിങ് സൂൺ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് നിർത്താം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിതാണ്, ടെറസിലൊരു കറിവേപ്പ്. അപ്പോൾ എനിക്ക് ഒരുപാട് നാളുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്യുന്ന ഒന്നാണത്, എങ്ങനെ നമുക്കൊരു ബക്കറ്റിൽ അല്ലെങ്കിൽ ഒരു ഇതേപോലെ കണ്ടെയ്നറിൽ നമുക്ക് നന്നായിട്ട് കറിവേപ്പ് വളർത്താനായിട്ട് സാധിക്കും. നമ്മളത് തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നട്ടിട്ടിപ്പോൾ ഒരാഴ്ചയായി. ഞാൻ നമ്മുടെ തന്നെ ചെടിയിലുണ്ടായ 2-3 സീഡ്സ് കളക്ട് ചെയ്ത് ഇതേപോലെ തൈകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒന്നാണ്, എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, പേഴ്സണലി പലരും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ പ്രത്യേകിച്ച് ഈ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ, അവർക്ക് ഞങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക, മണ്ണ് ഒഴിവാക്കിയുള്ള ചെയ്യാൻ കൃഷി രീതികൾ പറയണം. അതുപോലെ ഇതുപോലെയുള്ള ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അധികം വെയിലൊന്നുമില്ല, ഞങ്ങളുടെ ലിമിറ്റഡ് സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറയണമെന്നൊക്കെ പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയുള്ളതാണ്, അല്ല അവർക്ക് തന്നെയല്ല, കോമൺ ആയിട്ട് നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ടെറസിലൊരു കറിവേപ്പ്. നമ്മുടെ തക്കാളി കൃഷി സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ട്, പൂക്കൾ പൊഴിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ ചെടി വാടിപ്പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇത് ശരിക്കും ഒരു എന്താ പറയുക, ഒരു ബെറ്റർ ഔട്ട്പുട്ട് കിട്ടുന്നത് എങ്ങനെ നമുക്ക് ഈ അതിനൊക്കെ ഒരു നല്ല ടൈറ്റിലൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടുവച്ചിട്ടുണ്ട്. കിലോ കണക്കിന് തക്കാളി കിട്ടാനായി 10 ടിപ്പ് അല്ലെ 5 ടിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സൗകര്യം പോലെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ്. ശരിക്കും ഒരു ഇതാണല്ല, വീഡിയോയ്ക്ക് ലൈക്ക് കിട്ടാനോ അല്ല വ്യൂസ് കിട്ടാനോ ഉള്ള പരിപാടിയല്ല. ശരിക്കും നമുക്ക് നല്ലതായിട്ട് എങ്ങനെ ഔട്ട്പുട്ട് കിട്ടാം എന്നതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇത്തവണ ഞാൻ നട്ടിരിക്കുന്നത് ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടാണ്, നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെയല്ല, കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയതിന് ശേഷം നമുക്ക് ആ ഒരു വീഡിയോ പ്ലാൻ ചെയ്യാം. കിലോ കണക്കിന് തക്കാളി കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? നെക്സ്റ്റ് ഇതാണ്, അതൊരു ഇലക്കറിയാണ്, കടുക്. നമ്മൾ കടുക് ദിവസവും ഉപയോഗിക്കാറുണ്ട്, പക്ഷേ ആ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് കറക്കി താളിക്കുക എന്നതിനപ്പുറം അതൊരു ഇലക്കറിയായിട്ട് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. സിമ്പിളാണ്, ഇതിപ്പോൾ 2-3 ആഴ്ച ആയതേ ഉള്ളൂ. ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്കും ഇതൊരു അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഒരു അടുത്ത വീഡിയോ സീരീസ് ഇതാണ്.
സിമ്പിളാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്ത് നോക്കുന്നത്. ഇപ്പം തന്നെ എനിക്ക് തന്നെ മനസ്സിലായോ എന്തെളുപ്പമാണ് ഇത് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം. പക്ഷെ എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഇലക്കറി, ഇതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ഉടനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലി നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കൃഷി രീതിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനൊരു ഔട്ട്പുട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരുപാട് പേര് പറയുന്നുണ്ട് അത് അഴുകിപ്പോകുന്നു, അല്ലെങ്കിൽ നടുന്നതും ഒന്നും ശരിയാകുന്നില്ല എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് ഞാൻ ഇത്തവണ ഞാൻ നോർമലി ചെയ്ത് നോക്കുന്നതിന് നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ രീതിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതും നമുക്കൊരു എന്താണ് ഒരു നടുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെയുള്ള ഭാഗങ്ങൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഇടാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയാൽ നമുക്ക് അതും ചെയ്യാം. അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു. അവസാനം എൻ്റെ നോട്ടായിട്ട് പറയാനുള്ള ഇതാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് അതാണല്ലോ ഒരു കീഴ്വഴക്കമാണല്ലോ, ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ഒരു ചോയ്സായിട്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ആണ് തീരുമാനിക്കേണ്ടത് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം. കുറച്ച് എന്തെങ്കിലും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻപുട്സ് കിട്ടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇപ്പോൾ കാണിച്ച ഇതിലേതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് തിരിച്ചു വരാം, മിക്കവാറും കടുകയായിരിക്കും. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.